ഹലോ സ്റ്റുഡൻസ്, ഞാൻ സ്വാതി കൃഷ്ണ. ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയിലെ സർവേ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് റെയിൽവേ ലൈൻ സർവേയെക്കുറിച്ചാണ്. ഫോർത്ത് സെമസ്റ്ററിൽ ഐ ടി ഐ സർവേ സ്റ്റുഡൻസിന് വരുന്ന ഒരു ചാപ്റ്ററാണ് റെയിൽവേ ലൈൻ സർവേ എന്നുള്ളത്. അതൊരു വലിയ ചാപ്റ്ററായത് കൊണ്ട് തന്നെ ഞാനതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് റെയിൽവേ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ടേംസിനെ കുറിച്ചും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിലായിരിക്കും റെയിൽവേ ലൈൻ സർവേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്സുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലേക്ക് പോകുമ്പോൾ, റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു റെയിലിലൂടെ അല്ലെങ്കിൽ ട്രാക്കിലൂടെ പോകുന്ന വീൽഡ് വെഹിക്കിൾസ്, അവ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാനോ, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ ചരക്ക് സാധനങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതിനോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെയിൽവേ എന്നുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ മാർഗത്തിലാണ് നമ്മൾ റെയിൽവേ എഞ്ചിനീയറിംഗ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ ഈ ട്രാക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന റെയിൽസ്, റെയിൽസ് അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാളം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ഈ സ്റ്റീൽ റെയിൽസും അതുപോലെ അതിൻ്റെ ഇടയിലുള്ള കുറേ മെറ്റൽസ്, അതിന് ടെക്നിക്കലായി പറയുന്ന പേരാണ് ബല്ലാസ്റ്റ്. ആ ബല്ലാസ്റ്റും അതുപോലെ റെയിൽവേ ട്രാക്കിന് ട്രാൻസ്വേഴ്സ് സൈഡിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകളോ അല്ലെങ്കിൽ വുഡൻ ബ്ലോക്കുകളോ പോലെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും, അങ്ങനെയുള്ള സ്ലീപ്പേഴ്സ് അല്ലെങ്കിൽ അതിന് വേറെ പറയുന്ന പേരാണ് ടൈസ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള മൊത്തം ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രാക്ക് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്സിൽ അല്ലെങ്കിൽ റെയിൽസിലൂടെ പോകുന്ന വീൽഡായിട്ട വെഹിക്കിൾസ്, അത് നമ്മൾ ഉപയോഗിക്കുന്നത് പാസഞ്ചേഴ്സിൻ്റെയോ ഗുഡ്സിനെയോ അവർക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതായിരിക്കും. ട്രാക്ക് എന്ന് പറയുന്നത് സ്റ്റീൽ റെയിൽസും അതുപോലെ സ്ലീപ്പേഴ്സും ബല്ലാസ്റ്റും കൂടെ ചേർന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ബേസിക് ടേംസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ പേജ് നമ്പർ 3 കൊടുത്തിരിക്കുന്നത് ട്രാക്കിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസിനെ കുറിച്ചാണ്. കമ്പോണൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റോഡിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് സബ് ഗ്രേഡ്, ബേസ് കോഴ്സ്, സബ് ബേസ് കോഴ്സ്, മെയിൻ കോഴ്സ്, അങ്ങനെ വീറിംഗ് കോഴ്സ്, അങ്ങനെ ഓരോ ലെയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് സെയിം ഓരോ കോഴ്സുകളായിട്ടും അല്ലെങ്കിൽ ഓരോ ലെവൽസായിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മൊത്തം സ്ട്രക്ചറിനെ നമ്മൾ സബ് സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചർ എന്നിങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ റെയിൽവേൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോഴും അതിനൊരു സബ് സ്ട്രക്ചറും ഉണ്ടാകും, സൂപ്പർ സ്ട്രക്ചറും ഉണ്ടാകും. ഈ സൂപ്പർ സ്ട്രക്ചറിലുള്ള കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ നേരിട്ട് ഒരു റെയിൽവേ ട്രാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. റെയിൽ, സ്ലീപ്പർ, ബല്ലാസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർ സ്ട്രക്ചറിലേ വരിക. സബ് സ്ട്രക്ചർ എന്ന പൊസിഷനിലേക്ക് വരുമ്പോഴാണ് ഈ പിക്കിൽ കാണുന്നത് പോലെ സബ് ഗ്രേഡ് എന്നുള്ള ആ സെക്ഷനിൽ നമ്മൾ ഫോർമേഷൻ ലെയറും ബേസും, അതായത് ഈ പാളത്തിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ നിന്നും ട്രെയിന് പോകുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലീറ്റ് ലോഡിനെയും പിടിച്ചു നിർത്തുന്ന നല്ല ബലമുള്ളൊരു ഫോർമേഷൻ നമുക്ക് വേണം. ആ ഫോർമേഷൻ ലെയർ എല്ലാം തന്നെ ഈ സബ് ഗ്രേഡ് അല്ലെങ്കിൽ ഈ സബ് സ്ട്രക്ചറിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള ബേസിക് ഓരോ ടേമുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അലൈൻമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ റെയിൽവേ ട്രാക്കിലാണെങ്കിലും സാധാരണ റോഡിലാണെങ്കിലും മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള അലൈൻമെൻറ്റ്സാണ് ഉണ്ടാവുക, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും വെർട്ടിക്കൽ അലൈൻമെൻറ്റും. ഇതിൽ ഈ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് മെയിനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റായി പോകുന്നൊരു റോഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റായി പോകുന്ന ഒരു റെയിൽവേ ട്രാക്ക്. അങ്ങനെ സ്ട്രെയിറ്റ്സും അതുപോലെ റോഡിലിപ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റാക്കിൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിലോ നമ്മൾ കർവ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിൽ വരുന്നതാണ് സ്ട്രെയിറ്റ്സും കർവ്സും എന്നും പറയുന്നത്. ഇനി രണ്ടാമത്തെ അലൈൻമെൻറ്റാണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വെർട്ടിക്കൽ അലൈൻമെൻറ്റിലാണ് ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ കർവ്സ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ എപ്പോഴും എല്ലാ ഒരു ഗ്രൗണ്ട് സർഫസും സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരേ ലെവലിൽ, ഇപ്പോൾ ഒരു ഭാഗത്തുള്ള അതേ ലെവൽ തന്നെ ആയിരിക്കില്ല വേറെവിടെ, ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു കയറ്റോ അല്ലെങ്കിൽ ഒരു റൈസോ ഒരു ഫോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ റെയിൽവേൻ്റെ പോകുന്ന ആ ഒരു ഹൈറ്റ് കൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഹൈറ്റ് കുറച്ച് കൊടുക്കുകയോ ചെയ്യണം. അങ്ങനെയുള്ള അതിനെ ഗ്രേഡിയന്റ് എന്നും, പിന്നെ വെർട്ടിക്കൽ കർവ്സ്, നിങ്ങൾക്ക് കർവ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഹില്ലി ഏരിയാസിലൊക്കെ നമുക്ക് ഇങ്ങനെ കയറ് വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് വെർട്ടിക്കൽ കർവ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രേഡിയന്റിനെയും വെർട്ടിക്കൽ കർവ്സും കൊടുക്കുന്ന ആ അലൈൻമെൻറ്റുകളാണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ വരിക. അപ്പോൾ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണുള്ളത്, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും വെർട്ടിക്കൽ അലൈൻമെൻറ്റും. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിലാണ് സ്ട്രെയ്റ്റ്സും കർവ്സും വരും, വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ ഗ്രേഡിയൻറ്റും വെർട്ടിക്കൽ കർവ്സും വരും. ഇനി അടുത്തത് വരുന്നതാണ് ആക്സിൽ ലോഡ്. ആക്സിൽ ലോഡ് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റെയിൽവേ ട്രാക്കിൽ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്ന സമയത്ത് ട്രെയിനിൻ്റെ ഭാരവും ട്രെയിനിൽ വെച്ചിരിക്കുന്ന, അതായത് പാസഞ്ചേഴ്സ് ആണെങ്കിൽ പാസഞ്ചേഴ്സ്, ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ്, ഇവരുടെയൊക്കെ ഭാരം എല്ലാം കൂടെ ചേർന്ന് കംപ്ലീറ്റ് ആ ട്രെയിനിൻ്റെ ഭാരം വരുന്നത് റെയിലിലേക്കാണ്. ആ വരുന്ന ഭാരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ലോഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആക്സിൽ ലോഡിൽ വരുന്നത്. വെയ്റ്റ് ഓഫ് ഫോഴ്സ് എക്സ്റ്റെൻഡ് ഓൺ ദി റെയിൽസ് ബൈ ദ ടു വീൽസ് ഓൺ എനി ആക്സിസ് ഓഫ് എ വെഹിക്കിൾ. ഇതാണ് ആക്സിൽ ലോഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ബല്ലാസ്റ്റ് എന്ന് സിംപ്ലി ബല്ലാസ്റ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റെയിൽവേ ട്രാക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ മെറ്റൽസ് കിടക്കുന്നത് കാണാം. ആ കിടക്കുന്ന മെറ്റൽസിനെ റെയിൽവേ ട്രാക്കിൻ്റെ നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് ആ മെറ്റൽസിൻ്റെ ടെക്നിക്കൽ നെയിമാണ് ഈ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ട്രാക്ക് ബല്ലാസ്റ്റ് ഫോംസ് ദ ട്രാക്ക് ബെഡ് അപ്പോൺ വിച്ച് റെയിൽവേ സ്ലീപ്പേഴ്സ് ആർ ലെയ്ഡ്. ഇറ്റ് ഈസ് പാക്ക്ഡ് ബിറ്റ്വീൻ ബിലോ ആൻഡ് എറൗണ്ട് ദ സ്ലീപ്പേഴ്സ്. ഇപ്പോൾ നമ്മളൊരു വാക്ക് കണ്ടു സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. സ്ലീപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റെയിൽ അല്ലെങ്കിൽ ആ റെയിൽ പാളം പോകുമ്പോൾ അതിൻ്റെ നേരെ എതിർ ദിശയിൽ കോൺക്രീറ്റിൻ്റെയോ വുഡൻ്റെയോ പീസുകൾ ഇങ്ങനെ അടുക്കി വെച്ച് നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ അടുക്കി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് സ്ലീപ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബല്ലാസ്റ്റ് എവിടെയായിരിക്കും? ഈ സ്ലീപ്പേഴ്സിൻ്റെ ഇടയിലും അടിയിലും മുകളിലും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ബല്ലാസ്റ്റിനെ കാണുക. അതേപോലെ തന്നെ ഈ ബല്ലാസ്റ്റ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ ആ ട്രെയിനിൻ്റെ കംപ്ലീറ്റ് വെയ്റ്റ് നമ്മളുടെ ആ റെയിലിൻ്റെ മുകളിലേക്കാണ് വരിക. ആ റെയിലിൻ്റെ മുകളിൽ നിന്നും ആ വെയ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്ലീപ്പേഴ്സിലേക്കാണ് വരിക. ആ സ്ലീപ്പേഴ്സ് ആ വെയ്റ്റ് നേരെ ബിയർ ചെയ്ത് കൊടുക്കുന്നത് ഈ ബല്ലാസ്റ്റിലേക്കായിരിക്കും. ഈ ബല്ലാസ്റ്റാണ് റെയിൽവേ ട്രാക്കിൻ്റെ ഏറ്റവും അടിയിലുള്ള നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഫോർമേഷൻ ബെഡിലേക്ക് ഈ കംപ്ലീറ്റ് ലോഡിനെയും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ലോഡിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ലോഡിനെ ബിയർ ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന അപ്പോൾ ഒരു വസ്തുവാണ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബല്ലാസ്റ്റ് നമുക്ക് ചെയ്തു തരുന്ന വേറൊരു ഉപയോഗമാണ്, ഇപ്പോൾ സപ്പോസ് നല്ല മഴ വന്നു അല്ലെങ്കിൽ വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഫോർമേഷൻ ലെവൽ അല്ലെങ്കിൽ ഫോർമേഷൻ ഗ്രൗണ്ടിലേക്ക് പോവാതെ ആ വെള്ളത്തിനെ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ബല്ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോർമേഷൻ ബെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം അത് മണ്ണ് തന്നെയായിരിക്കും. മണ്ണിൽ എങ്ങനെ പോയാലും വെജിറ്റേഷൻസ് ഉണ്ടാവും. ആ വെജിറ്റേഷൻസിനെ കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് നിർത്തുന്നതിനും നമുക്ക് ബല്ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ദിസ് ഈസ് ഓൾസോ സെർവ്സ് ടു ഹോൾഡ് ദ ട്രാക്ക് ഇൻ പ്ലേസ് ആസ് ദ ട്രെയിൻസ് റോൾ ബൈ ടിപ്പിക്കലി മെയ്ഡ് ഓഫ് ക്രഷ്ഡ് സ്റ്റോൺ. അതായത് അതുപോലെ തന്നെ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് ട്രാക്കിനെ കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്നതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കൂടുതലായിട്ടും ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് ക്രഷ്ഡ് സ്റ്റോൺസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബല്ലാസ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഹെഡിങ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ബല്ലാസ്റ്റ് ഷുഡ് ഫുൾഫിൽ ദ ഫോളോയിങ് റിക്വയർമെൻറ്റ്സ്. അതായത് ബല്ലാസ്റ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്ത് തരുന്ന റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലെ, ഫസ്റ്റ് വണ്ണായി കൊടുത്തിരിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഓഫ് പാസിംഗ് ട്രെയിൻ ഓൺ ദ ഫോർമേഷൻ ഗ്രൗണ്ട്. അതായത് റെയിലിലൂടെ ട്രെയിൻ പോകുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാവുന്ന ലോഡിനെ നല്ലൊരു ഫോർമേഷൻ ഗ്രൗണ്ടിലേക്ക്, അതായത് ആ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലുള്ള ഫോർമേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ബല്ലാസ്റ്റ് ചെയ്തു തരുന്നു. രണ്ടാമത്തെയാണ് ബല്ലാസ്റ്റ് ഷുഡ് നോട്ട് ബി ടു റിജിഡ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അതായത് ബല്ലാസ്റ്റ് വളരെ ഇങ്ങനെ നമുക്ക് കല്ലുകളെല്ലാം ഈ ബല്ലാസ്റ്റ് എല്ലാം മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ഒന്നും ഇങ്ങനെ എടുത്ത് മാറ്റുന്ന പോലെ ആയിരിക്കില്ല, ടു റിജിഡ് ആയിരിക്കും. റിജിഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈറ്റ് ആയിട്ടായിരിക്കില്ല, നല്ല ഒത്തിരി ഗ്യാപ്പിൽ ഇങ്ങനെ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. എന്ന് വെച്ച് അതങ്ങനെ ചെതറി പോവുകയില്ല, ഒരു ഇലാസ്റ്റിക് നേച്ചറായിരിക്കും. എവിടേക്കെങ്കിലും പോയി, ഇലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു സ്ഥലത്തേക്ക് നമ്മൾ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ വരും. അതേപോലെ തന്നെ ആ ഒരു റിജിഡിറ്റിയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ബല്ലാസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. മൂന്നാമത്തെ എഴുതിയിരിക്കുന്നതാണ് ഇറ്റ് ഗ്രിപ്സ്
the sleepers in position and prevent their horizontal movement. Ballast ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ സ്ലീപ്പേഴ്സിനെ കറക്റ്റ് പൊസിഷനിലേക്ക് നിർത്തുകയും അതുപോലെ തന്നെ സ്ലീപ്പേഴ്സ് ഹൊറിസോണ്ടൽ ആയിട്ട് എങ്ങോട്ട് മൂവ് ചെയ്ത് പോവാതെ തടയുന്നതും ബല്ലാസ്റ്റ് ആയിരിക്കും. നാലാമത്തെ അല്ലെങ്കിൽ ഫൈനൽ പോയിൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഷുഡ് ബി ഏബിൾ ടു ഡ്രെയിൻ ഓഫ് ദ റെയിൻ വാട്ടർ ഇമ്മീഡിയറ്റ്ലി വിതൗട്ട് പെർക്കുലേറ്റിംഗ്. പെർക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർന്നിറങ്ങുക, അതായത് മേലെ വെള്ളം വന്ന് നിറയുന്ന സമയത്ത് ഫോർമേഷൻ ഗ്രൗണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ റെയിൽവേ ട്രാക്കിന് അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനൊരു സ്ഥിതി ഇല്ലാതിരിക്കാൻ ഈ ബല്ലാസ്റ്റ് ആയിരിക്കും മഴവെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വെള്ളമൊക്കെ എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റി നമ്മുടെ ഫോർമേഷൻ ഗ്രൗണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ ബല്ലാസ്റ്റിൻ്റെ ഒരു കടമയാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണെന്ന് നമുക്ക് പറയാം. ഇത്രയാണ് ബല്ലാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ബല്ലാസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫോളോയിങ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തത് വരുന്നതാണ് കാണ്ട്. ഈ കാണ്ട് എന്നുള്ള വാക്ക് നിങ്ങൾ റോഡ് എഞ്ചിനീയറിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. കാണ്ടിൻ്റെ വേറൊരു പേരാണ് സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ക്രോസ് ലെവൽ എന്ന് പറയുന്നത്. കാണ്ട് എന്ന് പറയുന്നത് ദ ഹൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റണ്ണിങ് സർഫസ് ഓഫ് ബോത്ത് റെയിൽസ്, അതായത് ട്രെയിൻ നീങ്ങിപ്പോകുന്ന രണ്ട് റെയിൽസ് ഉണ്ടാവും, ആ രണ്ട് റെയിൽസിൻ്റെയും ഹൈ ഡിഫറൻസിനെയാണ് നമ്മൾ കാണ്ട് എന്ന് പറയുക. കൂടുതലായിട്ടും റോഡിലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും കാണ്ട് നമ്മൾ കൊടുക്കുന്നത് കർവായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. കർവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണ്ട് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നതിന് കാരണം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്ത് പോകുന്നു. പെട്ടെന്നൊരു കർവ് വരുമ്പോൾ ഇതേ സ്ട്രെയിറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുടെ ബേസിസിൽ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ഈ വണ്ടി തെന്നിപ്പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിക്കാനോ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന കേസിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോഡിലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും, ഇപ്പോൾ റെയിൽവേ പറയുന്നത് കാരണം റെയിൽവേൻ്റെ ഉള്ളിലുള്ള ഇന്നർ സൈഡിലുള്ള റെയിലിനേക്കാളും ഔട്ടർ സൈഡിലുള്ള റെയിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിക്കൊടുക്കും. അങ്ങനെ ഹൈറ്റ് കൂട്ടിക്കൊടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാണ്ട് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ എന്ന് പറയുക. ഉള്ളിലുള്ളതിനേക്കാളും പുറമേ നിൽക്കുന്ന റെയിൽ, ഔട്ടർ സൈഡിലുള്ള റെയിൽ നമ്മൾ കുറച്ച് ഹൈറ്റ് കൂടി കൊടുക്കുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്റ്റ് ചെയ്തിട്ട് ഒരാക്സിഡൻസും ഇല്ലാതെ പാസഞ്ചേഴ്സിനെ ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ തന്നെ ട്രെയിനിന് മൂവ് ചെയ്ത് പോകാൻ കഴിയുന്നു. ഇതിനെയാണ് നമ്മൾ കാണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് കാണ്ട് ഗ്രേഡിയൻ്റ് എന്നാണ്. ഗ്രേഡിയൻ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലാണെങ്കിലും റെയിൽവേയിലാണെങ്കിലും ഒരു റൈസോ ഫോളോ വരുന്ന സമയത്ത് അപ്പോൾ കൊടുക്കുന്ന ആ വേരിയേഷൻസാണ് ഈ ഗ്രേഡിയൻ്റിൽ വരിക. അപ്പോൾ ഈ കാണ്ട് ഗ്രേഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ദ എമൗണ്ട് ബൈ വിച്ച് കാണ്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഇൻ എ ഗിവൻ ലെങ്ത് ഓഫ് ട്രാക്ക്, അതായത് ആ ട്രാക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഗ്രേഡിയൻ്റ് കൂടുകയോ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന കാണ്ടിനെ നമ്മൾ കൂടുകയാണോ കുറയുകയാണോ വേണ്ടെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുക. ദ ചേഞ്ച് ഇൻ കാണ്ട് ഈസ് റിക്വയർഡ് ഇൻ ഓർഡർ ടു കണക്ട് എ ടാൻജൻറ്റ് ട്രാക്ക് ടു എ കർവ്ഡ് ട്രാക്ക് ത്രൂ എ ട്രാൻസിഷൻ കർവ്, അതായത് നമ്മൾ ഈ കാണ്ട് കൊടുക്കുന്നത് കർവ് സൈഡിലാണെന്ന് പറഞ്ഞു. കർവ് സൈഡിൽ കൊടുക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നൊരു സംഭവം, ഒരു റോഡ് പെട്ടെന്ന് എന്തെങ്കിലും ഒബ്സ്റ്റാക്കിളോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കർവ് കൊടുക്കുന്നു. ആ കർവ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കർവാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും, നമ്മൾ റോഡ് എഞ്ചിനീയറിങ്ങിൽ പഠിച്ചിരുന്നു, രണ്ട് സ്ട്രെയിറ്റ്സിനെ എന്താണ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ കർവ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കാണ്ട് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്യൂട്ടബിൾ കാണ്ട് ഗ്രേഡിയൻറ്റ് ഫോർ എ ഗിവൻ സ്പീഡ്. അപ്പോൾ ഈ ട്രാൻസിഷൻ കർവ് കൊടുത്ത് നമ്മളൊരു സ്ട്രെയിറ്റിനെ ഒരു കർവ്ഡ് പോർഷനിലേക്ക് ആക്കി മാറ്റുന്ന സമയത്ത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആ റെയിലിലൂടെ പോകുന്ന റെയിലിൻ്റെ സ്പീഡ് എത്രയാണ് എന്നെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു എന്താണ് ഡിസൈൻ പ്രോപ്പർട്ടി പോലെയാണ് ഈ കാണ്ട് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ചെയേഴ്സ് ആൻഡ് കീസ് എന്ന് പറയുന്നത്. ചെയേഴ്സ് ആൻഡ് കീസ് എന്ന് പറയുമ്പോൾ പേര് വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിലെ ചെയേഴ്സ് ആൻഡ് കീസ് എന്ന് പറയുന്ന സമയത്ത് ചെയേഴ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ദ ഡബിൾ ഹെഡഡ് ആൻഡ് ബുൾ ഹെഡഡ് റെയിൽസ്. ഇതിലെ ഡബിൾ ഹെഡഡും ബുൾ ഹെഡഡും നിങ്ങൾക്ക് റെയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ സിലബസിൽ ഇല്ലാത്ത കാരണമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഡബിൾ ഹെഡഡും ബുൾ ഹെഡഡും എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്ന റെയിൽവേ ആ ഈ
പിക്കിൽ കാണുന്ന പോലെ ഈ റെയിലിൻ്റെ, ഇപ്പോൾ ഈ റെയിലിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ അതിൽ നമുക്ക് ഐ ഷേപ്പിലാണ്, അല്ലെങ്കിൽ ഐ പോലത്തെ ഒരു ഷേപ്പിലാണ് ഈ റെയിലിൻ്റെ ക്രോസ് സെക്ഷൻ കാണുന്നത്. അപ്പോൾ ഈ ക്രോസ് സെക്ഷനിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ആ ഓരോ റെയിൽവേ ട്രാക്കിനും ഓരോ പേരിലാണ് അറിയപ്പെടുക. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡബിൾ ഹെഡഡും ബുൾ ഹെഡഡും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെയേഴ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ദ ഡബിൾ ഹെഡഡ് ആൻഡ് ബുൾ ഹെഡ് റെയിൽസ് ഇൻ റിക്വേർഡ് പൊസിഷൻ. നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന റെയിലിനെ കറക്റ്റ് പൊസിഷനിൽ നിലനിർത്തുക എന്ന് ചെയ്യുന്നതാണ്, കറക്റ്റ് പൊസിഷനിൽ നിലനിർത്തുക എന്നതാണ് ചെയേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പിക്കിൽ കാണാൻ നിങ്ങൾക്ക് ചെയേഴ്സ് എന്താണെന്ന് ഈ പിക്കിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കീ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കുക. They are made of cast iron having two jaws and a rail seat. അതായത് ഈ ചെയേഴ്സ് എന്ന് പറയുന്നതിൽ ഒരു റെയിൽ സീറ്റ് ഉണ്ടാകും. അതായത് സ്ലീപ്പറിൽ പതിഞ്ഞിരിക്കുന്ന, ആ പിക്കിൽ നോക്കിയാൽ മനസ്സിലാവും, സ്ലീപ്പറിൽ പതിഞ്ഞിരിക്കുന്ന ആ ഭാഗമാണ് റെയിൽ സീറ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് രണ്ട് ജോസ് ആയിരിക്കും. രണ്ട് ജോസ് എന്ന് പറയുന്നത് വായുഭാഗം പോലെ അതിങ്ങനെ തുറന്ന് നിൽക്കുന്നുണ്ടാവും. ആ തുറന്ന് നിൽക്കുന്ന ആ വായുഭാഗത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ റെയിൽ ഇറക്കി വയ്ക്കുക. മനസ്സിലായല്ലോ. ദ റെയിൽ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ടു ജോസ് ഓഫ് ദ ചെയർ. അപ്പോൾ ആ ചെയറിന് ഒരു വായുഭാഗം പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ജോസ് പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ബിറ്റ്വീൻ, ഇടയിലേക്കായിട്ടാണ് നമ്മൾ റെയിൽസിനെ ഇറക്കി വയ്ക്കുക. പിന്നീട് ഈ റെയിൽസിനെയും ഈ ചെയറിനെയും ജോയിൻ ചെയ്യുന്നതിന്, കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ഒരു പോർഷൻ ഓഫ് വുഡോ അല്ലെങ്കിൽ സ്റ്റീലോ ആവാം. അതിനെയാണ് നമ്മൾ കീസ് എന്ന് പറയുക. മനസ്സിലായോ? ചെയേഴ്സ് എന്ന് പറയുന്നത് റെയിൽസിനെയും സ്ലീപ്പേഴ്സിനെയും കണക്റ്റ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ റെയിൽസിനെ കറക്റ്റ് ഒരു പൊസിഷനിലേക്ക് നിലനിർത്തുന്നതിന്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഏബിളായി നിൽക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് ചെയേഴ്സ് എന്ന് പറയുന്നത്. ഈ ചെയേഴ്സിനെയും റെയിൽസിനെയും കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് കീസ് എന്ന് പറയുന്നത്. ആ പിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാൻ പറ്റും. ചെയേഴ്സും കീസും കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്രീപ്പ് ഓഫ് റെയിൽസ് ആണ്. അതായത് റെയിലിൻ്റെ കുറച്ച് എറേഴ്സ് പറയുന്ന സമയത്ത് അതിൽ വരുന്ന ഒന്നാണ് ക്രീപ്പ് ഓഫ് റെയിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻ്റ് ഓഫ് ദ റെയിൽ വിത്ത് റെസ്പെക്ട് ടു ദ സ്ലീപ്പേഴ്സ്. ക്രീപ്പ് ഡെവലപ്പ് ബിക്കോസ് ദ അൺഈക്വൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓയിങ് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദ മോസ്റ്റ് സീരിയസ് എഫക്റ്റ് ഓഫ് ട്രാക്ക് ഇൻ ലാറ്ററൽ ഡയറക്ഷൻ. അതായത് ഈ റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ ഈ റെയിൽ പോകുന്ന അതേ ഡയറക്ഷനിൽ ടെമ്പറേച്ചർ കാരണമോ, അല്ലെങ്കിൽ പോകുന്ന ട്രെയിനിൻ്റെ ഭാരത്തിൻ്റെ ഒരുപാട് എഫക്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് കാരണമോ ചിലപ്പോൾ നമ്മുടെ ഈ റെയിലൊന്ന് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നടക്കാനോ ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുന്ന കേസിൽ ചിലപ്പോൾ ഈ റെയിൽ ലാറ്ററൽ ഡയറക്ഷൻ, ലാറ്ററൽ ഡയറക്ഷൻ പറയുമ്പോൾ റെയിലിൻ്റെ ലെങ്ത് വൈസ് അത് ഉള്ളിലേക്കോ വെളിയിലേക്കോ എന്താണ് സ്ലിപ്പ് ചെയ്ത് പോവാനോ, അല്ലെങ്കിൽ ബക്ലിംഗ് പൊന്തി നിൽക്കാനോ, അല്ലെങ്കിൽ താഴ്ന്നു പോവാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ ഒരു ട്രെയിൻ മൂവ് ചെയ്ത് പോവാന്ന് പറയുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ക്രീപ്പ് ഓഫ് റെയിൽസ് കൊണ്ട് മീൻ ചെയ്യുന്നത് റെയിൽ പോകുന്ന സെയിം ഡയറക്ഷനിൽ ടെമ്പറേച്ചർ കാരണമോ റെയിലിൻ്റെ ലോഡ് കാരണമോ റെയിലിൽ വരുന്ന ഒരു എററാണ് ക്രീപ്പ് ഓഫ് റെയിൽസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ റെയിലിൻ്റെ ലെങ്ത് വൈസ് തന്നെ ഒന്നില്ലെങ്കിൽ ഉള്ളിലേക്കോ പുറത്തേക്കോ റെയിൽ തെന്നി മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇതൊന്ന് ബക്കിൾ ചെയ്ത പോലെ പൊങ്ങിയോ താഴ്ന്നോ നിൽക്കുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ക്രീപ്പ് ഓഫ് റെയിൽസിൽ വരുന്നത്. ഇനി അടുത്ത ഒരു ഹെഡിംഗ് ആണ് കർവ് എന്ന് പറയുന്നത്. കർവ് എന്താണെന്ന് നമ്മൾ വൃത്തിയായിട്ട് കർവ് എന്നുള്ള പോർഷനിൽ പഠിച്ചിരുന്നു. കർവ് എന്ന് പറയുന്നത് ഇൻറ്റൻഷനെയോ അല്ലെങ്കിൽ അൺഇൻറ്റൻഷനെയോ, അതായത് ഇൻറ്റൻഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഇൻറ്റൻഷനലി എന്ന് പറയുമ്പോൾ റൂട്ട്, ഇപ്പോൾ ഒരു നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് പോകുന്ന റൂട്ട് വേറൊരു രീതിയിലേക്കാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റായി പോകുന്നുള്ള സ്ഥലത്ത് നിന്ന് റൂട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ചേഞ്ച് ഇൻ ഡയറക്ഷൻ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതാണ് ഇൻറ്റൻഷനലി വരുന്നത്. അടുത്തതാണ് അൺഇൻറ്റൻഷനലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അൺഇൻറ്റൻഷനലിയിൽ വരുന്നതാണ് ഒബ്സ്റ്റാക്കിൾ. ഒബ്സ്റ്റാക്കിൾ എന്ന് പറഞ്ഞാൽ തടസ്സം.
അപ്പോൾ കർവ് കൊടുക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു പാത്തിന് എന്തെങ്കിലും ഒബ്സ്റ്റാക്കിൾ വരുമ്പോൾ അല്ലെങ്കിൽ റൂട്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് കർവ് എന്ന് പറയുന്നത്. കർവ് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നത് ഡിഗ്രീസിലും മിനിറ്റ്സിലും സെക്കൻഡ്സിലൊക്കെയാണ്. കർവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ എന്തൊക്കെ കർവുകളുണ്ട്? സിമ്പിൾ കർവ് എങ്ങനെയാണ്, റിവേഴ്സ് കർവ് എങ്ങനെയാണ്, കോമ്പൗണ്ട് കർവ് എങ്ങനെയാണ്, ട്രാൻസിഷൻ കർവ് എങ്ങനെയാണ്, എങ്ങനെയുള്ളതെല്ലാം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കർവിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് ഡുവൽ ഗേജ് എന്ന് പറയുന്നത്. ഡുവൽ ഗേജ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഗേജ് എന്താണെന്ന് നോക്കണം. ഗേജിനെ കുറിച്ച് അടുത്ത പേജുകളിലായിട്ട് ഗേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് അവിടെ പറയാം. ഡുവൽ ഗേജ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, മെയിൻ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റെയിൽസ്, ആ റെയിൽസിൻ്റെ ഔട്ടർ സർഫസുകൾ രണ്ടെണ്ണമുണ്ട്, ഇന്നർ സർഫസുകളുണ്ട്. അപ്പോൾ ഈ ഇന്നർ സർഫസ്, ഒരു റെയിലിൻ്റെ ഇന്നർ സർഫസ് തൊട്ട് മറ്റൊരു റെയിലിൻ്റെ ഇന്നർ സർഫസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഡുവൽ ഗേജ് എന്നാണ്. ഡുവൽ ഗേജിൻ്റെ ഡെഫിനീഷൻ അല്ലെങ്കിൽ ഒരു ലൈനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ത്രീ റെയിൽസ് ആർ സപ്പോർട്ടഡ് ഇൻ ദ സെയിം ട്രാക്ക് സ്ട്രക്ചർ. ഒരു ട്രാക്കിൽ തന്നെ മൂന്ന് റെയിൽസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡുവൽ ഗേജ് എന്ന് പറയുക. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു ട്രാക്കിൽ തന്നെ മൂന്ന് റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇതിനെയാണ് നമ്മൾ ഡുവൽ ഗേജ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഫിഷ് പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് പ്ലേറ്റ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ്ലി അക്രോസ് റെയിൽ ജോയിൻ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻ. റെയിൽ എൻഡ്സ് ആർ കണക്റ്റഡ് ബൈ ഫിഷ് പ്ലേറ്റ് ആൻഡ് ഫിഷ് ബോൾട്ട്. അതായത് ഫിഷ് പ്ലേറ്റ് നമ്മൾ ഈ റെയിൽ ജോയിൻറ്റിൻ്റെ, അതായത് റെയിൽ ഇങ്ങനെ പോകുമ്പോൾ അതൊരു വലിയ ബാറായിരിക്കും, ആ ബാറ് എവിടെയെങ്കിലും വെച്ച് എൻഡ് ചെയ്യുമല്ലോ. അങ്ങനെ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ എൻഡ് ചെയ്ത ബാറും പുതുതായി കൂട്ടിച്ചേർക്കുന്ന ബാറും കൂടിയിട്ട് കണക്ട് ചെയ്ത് വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ ട്രെയിനിനെ നല്ല രീതിയിൽ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് സെപ്പറേറ്റ് റെയിൽസിനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ഫിഷ് പ്ലേറ്റ് അല്ലെങ്കിൽ ഫിഷ് ബോൾട്ട് എന്ന് പറയുന്നത്. പിക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്ലീപ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ രണ്ട് റെയിൽ വെച്ചിട്ടുണ്ട്, രണ്ടും സെപ്പറേറ്റ് റെയിൽസാണ്. ഈ റെയിൽസിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഷ് പ്ലേറ്റും ഫിഷ് ബോൾട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ വരുന്നതാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഫോർമേഷൻ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്നത്. ഫോർമേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൽ വരുന്നതായിരിക്കും നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ഗ്രൗണ്ട് അതിനുണ്ടാകും. അതിന് മുകളിലായിട്ടായിരിക്കും ഈ ബല്ലാസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. ബല്ലാസ്റ്റിന് മുകളിലായിട്ട് സ്ലീപ്പേഴ്സ് വയ്ക്കുന്നു, സ്ലീപ്പേഴ്സിന് മുകളിലായിട്ട് റെയിൽസ് വയ്ക്കുന്നു. ഈ റെയിൽസിനെയും സ്ലീപ്പേഴ്സിനെയും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫാസ്റ്റനിങ്സ് ഉപയോഗിക്കുന്നു. ഇത്രയും കംപ്ലീറ്റ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മൊത്തം സ്ട്രക്ചറിനെയാണ് നമ്മൾ ഈ ഫോർമേഷനിൽ പറയുന്നത്. ദ ഫുൾ വിഡ്ത് ഓഫ് ദ ടോപ്പ് ഓഫ് എംബാക്ക്മെൻറ്റ്സ് ഓർ ദ ബോട്ടം ഓഫ് കട്ടിങ് അപ്പോൺ വിച്ച് ദ ട്രാക്ക് ഈസ് കൺസ്ട്രക്റ്റഡ്. ആ പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് എന്തെല്ലാം ചേർന്നതാണെന്ന്. അപ്പോൾ ഫോർമേഷൻ, റെയിൽവേ ട്രാക്കിൻ്റെ ഫോർമേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് എന്തൊക്കെ ചേർന്നിട്ടാണ് ഈ റെയിൽവേ ട്രാക്കിൻ്റെ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. പിക്ക് കുറച്ച് ക്ലിയറാണ്, ചില താഴത്തെ പിക്ക് അത്ര ക്ലിയർ അല്ല, പക്ഷേ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞു ഡുവൽ ഗേജിനെ കുറിച്ച്, ഇവിടെയാണ് നമ്മൾ ഗേജിനെ കുറിച്ച് പറയുന്നത്. ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു റെയിലിൻ്റെ ഇൻസൈഡ്, ഒരു റെയിലിൻ്റെ ഇൻസൈഡ് തൊട്ട് മറ്റൊരു റെയിലിൻ്റെ ഇൻസൈഡ് വരെയുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. ആ ഗേജിൻ്റെ ബേസിലാണ് ഓരോ റെയിൽവേ ട്രാക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഗേജ് ലെങ്ത് മെഷർ ചെയ്യുന്നത് റെയിലിൻ്റെ ആ പാളത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും 16 mm ബിലോ ലെവൽ തൊട്ടിട്ടാണ് ഇൻസൈഡ് ഡയമെൻഷൻസ് രണ്ട് റെയിൽവേൻ്റെയും നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗേജ് ലെങ്ത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ റെയിൽവേ ട്രാക്കുകളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റെയിൽ ഗേജ് ഡിസ്റ്റൻസിനനുസരിച്ച് റെയിൽവേ ട്രാക്കിലെ നാല് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബ്രോഡ് ഗേജ്, സ്റ്റാൻഡേർഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.676 മീറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ മൊത്തം ഉള്ളു തൊട്ട്, ഒരു റെയിലിൻ്റെ ഉള്ളു മുതൽ വേറൊരു റെയിലിൻ്റെ ഉൾസൈഡ് വരെയുള്ള ഇൻസൈഡ് വരെയുള്ള ആ മൊത്തം ഡിസ്റ്റൻസിനെയാണ്
നമ്മൾ ഗേജ് എന്ന് പറയാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ്, ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.676 മീറ്റർ ആയിരിക്കും. രണ്ടാമത്തെയാണ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഗേജ് 1.435 to 1.451 മീറ്റേഴ്സ് ആണ് ഉണ്ടാവുക. മൂന്നാമത്തെയാണ് മീറ്റർ ഗേജ്. മീറ്റർ ഗേജ് ഒബ്വിയസ്ലി 1 meter തന്നെയായിരിക്കും. നാലാമത്തെയാണ് നാരോ ഗേജ് എന്ന് പറയുന്നത്. നാരോ ഗേജ് 0.610 to 0.762 മീറ്റർ ആയിരിക്കും നാരോ ഗേജ് ഉണ്ടാവുക. ഇനി അടുത്തതാണ്, അടുത്ത ഒരു നോട്ട് പോലെ കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. നമ്മൾ ഈ ഗേജ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സപ്പോസ് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഈ ഗേജ് ലെങ്ത് മാറിയിട്ടുണ്ടെങ്കിൽ റെയിൽവേ ആക്സിഡൻസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള ഗേജ് നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പ്ലസ് ടു സയൻസൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ് അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ ഓരോ വസ്തുക്കളുടെ മെഷർമെൻ്റ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകും. അതുപോലെ ട്രാക്കിലെ കറക്റ്റ് ഗേജ് ലെങ്ത്തിലാണോ കിടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാലിപ്പർ ഉപയോഗിക്കും. റെയിൽവേ എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണത്. അതിനെ പറയുന്ന പേരാണ് ട്രാക്ക് ഗേജ് എന്ന്. ആ ട്രാക്ക് ഗേജിൻ്റെ ഒരു ചിത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് ഗേജ് ലെങ്ത്തിലാണോ അത് കിടക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നത്. ഇനി മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ പറഞ്ഞു വിടുന്നു ഗ്രേഡ് അല്ലെങ്കിൽ ഗ്രേഡിനെ കുറിച്ച്. ഇനി പറയാൻ പോകുന്നത് ഗ്രേഡിനെ കുറിച്ചിട്ടാണ്. ദ റേറ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ദ സർഫസ് ഓഫ് ദ ട്രാക്ക് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത്. ഗ്രേഡിൻ്റെ ആർ പ്രൊവൈഡഡ് ടു നെഗോഷിയേറ്റ് ദ റൈസ് ഓർ ഫോൾ ഇൻ ദ ലെവൽ ഓഫ് ദ റെയിൽവേ ട്രാക്ക്. അതായത് റെയിലിൻ്റെ ആ ലെങ്ത് പോകുന്ന, അതായത് ലോഞ്ചിറ്റ്യൂഡിനലി റെയിലിനുണ്ടാവുന്ന സ്ലോപ്പ് സർഫസ് അല്ലെങ്കിൽ സ്ലോപ്പ് ഡിഫറൻസൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഗ്രേഡിയൻ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ആ ഒരു ട്രാക്ക്, ഇപ്പോൾ റെയിൽവേൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ റെയിൽവേ ട്രാക്കിലുണ്ടാവുന്ന റൈസും ഫോളിൻ്റെയും ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നത് ഗ്രേഡിയൻ്റിൻ്റെ ബേസിസിലായിരിക്കും. ഗ്രേഡിനിപ്പോൾ 1 in 10, 1 in 25 മീറ്റർ, അങ്ങനെ ഓരോ ഗ്രേഡിൻ്റെയിലായിരിക്കും ആ ഒരു സർഫസിനനുസരിച്ച് അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന ആ ട്രെയിനിൻ്റെ ഭാരത്തിനനുസരിച്ചൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു റെയിലിൻ്റെ റൈസിൻ്റെയും ഫോളിൻ്റെയും വാല്യൂ നമ്മൾ കണക്കാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഗ്രേഡിൽ വരുന്നത്, ഗ്രേഡ് അല്ലെങ്കിൽ ഗ്രേഡിനിൽ വരുന്നത്. ഗ്രേഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഇവിടെ ഒരു 5 types കുറിച്ചാണ് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഒരുപാട് പഠിക്കാനില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ജസ്റ്റ് എൻ്റെ പേര് മാത്രം അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് 1 റൈസിംഗ് ഗ്രേഡിയൻറ്റ്, 2nd 1 ഡൗൺ ഓർ ഫോളിംഗ് ഗ്രേഡിയൻറ്റ്, 3rd 1 റൂളിംഗ് ഗ്രേഡിയൻറ്റ്, 4th 1 മൊമെൻറ്റം ഗ്രേഡിയൻറ്റ്, 5th 1 പുഷർ ഓർ ഹെൽപ്പർ ഗ്രേഡിയൻറ്റ്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഗ്രേഡിയൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രേഡിയൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത്. അടുത്തതാണ് ഫോർമേഷൻ നമ്മൾ നോക്കി. അടുത്തതാണ് പെർമനൻറ്റ് വേ എന്ന് പറയുന്നത്. ദ ട്രാക്ക് ഓൺ എ റെയിൽവേ ഓർ റെയിൽ റോഡ് ഓൾസോ നോൺ ആസ് ദി പെർമനൻറ്റ് വേ ഈസ് എ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ദ റെയിൽസ്, ഫാസ്റ്റനേഴ്സ്, സ്ലീപ്പേഴ്സ്, ബല്ലാസ്റ്റ് ആൻഡ് ദ അണ്ടർലൈൻ സബ്ഗ്രേഡ്. പെർമനൻറ്റ് വേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റെയിൽവേ ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ റെയിൽവേ ട്രാക്കിൽ എന്തൊക്കെ ഉണ്ടാവുക? ഒരു ഫോർമേഷൻ ബെഡ് ഉണ്ടാവും, അതിന് മുകളിലായിട്ട് ബല്ലാസ്റ്റ് ഉണ്ടാവും, സ്ലീപ്പേഴ്സ് ഉണ്ടാവും, റെയിൽസ് ഉണ്ടാവും, റെയിൽസും സ്ലീപ്പേഴ്സും കണക്ട് ചെയ്യുന്ന ഫാസ്റ്റനേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന ആ മൊത്തം റെയിൽവേ ട്രാക്കിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെയാണ് അല്ലെങ്കിൽ റെയിൽ പോകുന്ന ആ മൊത്തം ഒരു പാത്തിനെയാണ് നമ്മൾ പെർമനൻറ്റ് വേ എന്ന് പറയുന്നത്. റെയിൽ പോകുന്ന ആ ഒരു മൊത്തം പാത്തിനെയാണ് നമ്മൾ പെർമനൻറ്റ് വേ എന്ന് പറയുന്നത്. ആ പെർമനൻറ്റ് വേയിൽ റെയിൽസും ഫാസ്റ്റനേഴ്സും സ്ലീപ്പേഴ്സും ബല്ലാസ്റ്റും അണ്ടർലൈൻ സബ്ഗ്രേഡും എല്ലാം തന്നെ ഉണ്ടാവും. ഇനി അടുത്തതാണ് റെയിലിനെ കുറിച്ച് പറയുന്നത്. റെയിൽ എന്താണെന്ന് ഇപ്പം നമുക്ക് മുമ്പും അറിയാം, ഇപ്പോഴും അറിയാം. റെയിലെന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് നോക്കുമ്പോൾ നമ്മൾ റെയിൽ പാളം എന്ന് വിളിക്കുന്ന ആ പാളത്തിനെയാണ് റെയിൽ എന്ന് പറയുക. അപ്പോൾ പ്രത്യേകിച്ച് ഡെഫനീഷൻസ് പറയുന്നില്ല, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡെഫനീഷൻസിലേക്ക് പോകുന്നില്ല. റെയിലിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ്, ഫസ്റ്റ് പോയിൻ്റ് ആണ്, ഇറ്റ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് ആൻഡ് എ ലെവൽഡ് സർഫസ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ. ട്രെയിന് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലെവൽഡ് സർഫസ് കൊടുക്കുക എന്നുള്ളതാണ് റെയിലിൻ്റെ ഫസ്റ്റ് ഫങ്ഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് 1 ആണ് ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രെങ്ത്,
ഡ്യൂറബിലിറ്റി ആൻഡ് എ ലാറ്ററൽ ഗൈഡൻസ് ടു ദ ട്രാക്ക്. ട്രാക്കിന് മാക്സിമം സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ലാറ്ററലായിട്ടുള്ള ഗൈഡൻസും കൊടുക്കുന്നത് ഒരു ഫംഗ്ഷനാണ്, റെയിലിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് മാക്സിമം സ്ട്രെങ്ത്ത് കൊടുക്കുക, ഡ്യൂറബിലിറ്റി കൊടുക്കുക, ലാറ്ററൽ ഗൈഡൻസ് കൊടുക്കുക. തേർഡ് പോയിൻ്റാണ് റെയിൽ ട്രാൻസ്മിറ്റ് ദ ആക്സിയൽ ലോഡ് ടു ദ സ്ലീപ്പേഴ്സ് വിച്ച് ട്രാൻസ്ഫർ ദ സെയിം ലോഡ് ടു ദ അണ്ടർലൈയിങ് ബല്ലാസ്റ്റ് ആൻഡ് ഫോർമേഷൻ. അതായത് ട്രെയിന് പോകുന്നത്, ട്രെയിനിൻ്റെ ആ വീൽസ് മൂവ് ചെയ്ത് പോകുന്നത് റെയിലൂടെയാണ്. അപ്പോൾ ട്രെയിനിൻ്റെയും അതിലുള്ള പാസഞ്ചേഴ്സ് ആണെങ്കിലും ഗുഡ്സിൻ്റെ ആണെങ്കിലും ലോഡ് കംപ്ലീറ്റ് ട്രെയിനിൽ നിന്നും ഡയറക്റ്റായിട്ട് വരുന്നത് റെയിലിലേക്കാണ്. ആ റെയിലാണ് പിന്നീട് ആ ഭാരത്തെ സ്ലീപ്പേഴ്സിലേക്കും സ്ലീപ്പേഴ്സിൽ നിന്ന് ബല്ലാസ്റ്റിലേക്കും ബല്ലാസ്റ്റിൽ നിന്ന് ഫോർമേഷൻ ഗ്രൗണ്ടിലേക്കും കൊടുക്കുന്നത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് വരുന്ന ആക്സിയൽ ലോഡിനെ റെയിലാണ് മറ്റുള്ള ഫോർമേഷൻ ഗ്രൗണ്ട് വരെയുള്ളതിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. നാലാമത്തെ പോയിൻ്റാണ് ബിയർ ദ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഡ്യൂ ടു ഹെവി വെർട്ടിക്കൽ ലോഡ് ബ്രേക്കിംഗ് ഫോഴ്സസ് ആൻഡ് ടെമ്പറേച്ചർ വേരിയൻസ്. അതായത് ഈ വരുന്ന ലോഡുകളുടെ വെയിറ്റ് കാരണം അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഫോഴ്സസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്ന, ഇതിനെല്ലാം ബിയർ ചെയ്ത് നിർത്തുന്ന ഒരു കർമ്മം കൂടിയിട്ട് റെയിൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ഫങ്ഷൻസാണ് റെയിലിനെ കുറിച്ചുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതാണ് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. സ്ലീപ്പർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇത്ര നേരം നോക്കി റെയിൽ പോകുന്നു, ആ റെയിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രാൻസ്ഫേഴ്സ് ഡയറക്ഷനിൽ ഇട്ടിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് സ്ലീപ്പർ എന്ന് പറയുന്നത്. അടുത്തതാണ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പേഴ്സ് ആണ്. സ്ലീപ്പേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ടു സപ്പോർട്ട് ദ റെയിൽസ് ഫേംലി ആൻഡ് ഈവൻലി. അതായത് റെയിൽസിനെ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുകയും അതിനെ കറക്റ്റ് പൊസിഷനിൽ നിലനിർത്തുക എന്നതും സ്ലീപ്പേഴ്സിൻ്റെ ഒരു ഫങ്ഷനാണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെയാണ് ടു മെയിൻറ്റെയിൻ ദ ഗേജ് ഓഫ് ദ ട്രാക്ക് കറക്റ്റ്ലി. അതായത് ട്രാക്കിൻ്റെ ഗേജ് ലെങ്ത് പ്രോപ്പറായിട്ട് നിലനിർത്തുക എന്നത് സ്ലീപ്പറിൻ്റെ ഫങ്ഷനാണ്. മൂന്നാമത്തെയാണ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ വെയ്റ്റ് കമ്മിങ് ഓൺ ദ റെയിൽ ഓവർ എ സഫിഷ്യൻ്റ്ലി ലാർജ് ഏരിയ ഓഫ് ദ ബല്ലാസ്റ്റ്. അതായത് റെയിലിൽ നിന്നും വരുന്ന ലോഡിനെ ബല്ലാസ്റ്റിൽ നിന്നും ഒരു ലാർജ് ലരിക ഒരു ഫോർമേഷൻ ഗ്രൗണ്ടിലേക്ക് കടത്തിവിടുക എന്നുള്ളൊരു ധർമ്മം ചെയ്യുന്നത് സ്ലീപ്പേഴ്സാണ്. ടു ആക്ട് ഇലാസ്റ്റിക്, ഫോർത്ത് പോയിൻ്റാണ് ടു ആക്ട് ആസ് എ ഇലാസ്റ്റിക് മീഡിയം ബിറ്റ്വീൻ റെയിൽ ആൻഡ് ബല്ലാസ്റ്റ് ടു അബ്സോർവ് വൈബ്രേഷൻസ് ഓഫ് ദ ട്രെയിൻ. ട്രെയിൻ പോകുന്ന സമയത്ത് റെയിലിൽ നിന്നും ബല്ലാസ്റ്റിലേക്ക് പോകുന്ന ഒരു വൈബ്രേഷൻ എഫക്റ്റിനെ കൺട്രോൾ ചെയ്ത് അതിന് നല്ല രീതിയിൽ ആ ലോഡിനെ അണ്ടർഗ്രൗണ്ടിലേക്ക് അതായത് ഫോർമേഷൻ ഗ്രൗണ്ടിലേക്ക് കടത്തിവിടുക എന്നുള്ളതും സ്ലീപ്പേഴ്സിൻ്റെ ഒരു ഫങ്ഷനാണ്. ഈ സ്ലീപ്പേഴ്സിന് തന്നെ അത് വെച്ചിരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് രണ്ട് രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പേഴ്സും ട്രാൻസ്ഫേഴ്സ് സ്ലീപ്പേഴ്സും. ഈ ട്രാൻസ്ഫേർ സ്ലീപ്പേഴ്സ് തന്നെ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് കുറച്ച് പേരുകൾ നമ്മൾ പറയും. അതാണ് ടിമ്പർ ഓർ വുഡൻ സ്ലീപ്പേഴ്സ്, സ്റ്റീൽ സ്ലീപ്പേഴ്സ്, കാസ്റ്റ് ഐൻ സ്ലീപ്പേഴ്സ്, കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ഒക്കെ. കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ഒക്കെ അല്ലെങ്കിൽ വുഡൻ സ്ലീപ്പേഴ്സ് ഒക്കെയാണ് നമ്മൾ കോമൺലി കണ്ടിട്ടുണ്ടാവുക. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് ട്രാക്ക്. ട്രാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നേരത്തെ പറഞ്ഞു, റെയിലും റെയിൽ കണക്റ്റേഴ്സും സ്ലീപ്പേഴ്സും അതുപോലെ നമ്മുടെ ബല്ലാസ്റ്റും ഇതെല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മൾ കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ട്രാക്ക് ജോമെട്രി എന്ന് പറയുന്നത്. ട്രാക്ക് ജോമെട്രി എന്ന് പറയുമ്പോൾ റെയിൽവേൻ്റെ മൊത്തം കൺസ്ട്രക്ഷനിൽ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള അലൈൻമെൻറ്റുകൾ, ക്രോസ് ലെവലുകൾ, കാണ്ട് ഇതിൻ്റെ എല്ലാം ഡിസൈൻ എങ്ങനെ വേണം, ഇതൊക്കെ ഏത് ലെവൽ വരെ കൊടുക്കാം, ഇന്നതെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ ഈ കംപ്ലീറ്റ് ട്രാക്ക് ജോമെട്രിയിലാണ്. ഈ ട്രാക്ക് ജോമെട്രി എന്ന് പറയുന്നത് റെയിൽവേൻ്റെ ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രാക്ക് ജോമെട്രി അല്ലെങ്കിൽ ജോമെട്രിക് ഡിസൈനിൽ വരുന്ന ഒരു ചെറിയ തെറ്റ് പോലും വലിയ രീതിയിലുള്ള ആക്സിഡൻസിനെയും അതുപോലെ ട്രെയിൻ പോകുന്ന ആ സേഫ് മൂവ്മെൻറ്റിനെയെല്ലാം തടസ്സപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ റെയിൽവേൻ്റെ മൊത്തം ബേസിക് ടേംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് ട്രാക്ക് ജോമെട്രി എന്ന് പറയുന്നത്. ട്രാക്ക് ജോമെട്രി നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ട്രെയിനിന് ഈസിയായിട്ട് മൂവ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഇനി ഈ ട്രാക്ക് ജോമെട്രിയിൽ അടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് ഡിസൈൻസാണ് ട്രാക്കിൻ്റെ ഗ്രേഡിയൻ്റ് എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുക. രണ്ടാമത്തെയാണ് ട്രാക്കിൻ്റെ കർവ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. മൂന്നാമത്തെയാണ് അലൈൻമെൻറ്റ്, വെർട്ടിക്കലാണോ ഹൊറിസോണ്ടൽ അങ്ങനെയുള്ള അലൈൻമെൻറ്റുകളെ കുറിച്ച് ചെക്ക് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ജോമെട്രിക് ഡിസൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ഹെഡിങ് അല്ലെങ്കിൽ ഇതേ ട്രാക്ക് ജോമെട്രിയിൽ വരുന്ന അടുത്ത കുറച്ച് കാര്യങ്ങളാണ്
The need for proper geometric design of a track arises because of the following. അതായത് ഒരു ജോമട്രിക് ഡിസൈനിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നാണ് അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ടു എൻഷുവർ സ്മൂത്ത് ആൻഡ് സേഫ് റണ്ണിങ് ഓഫ് ദി ട്രെയിൻ. ട്രെയിനിൻ്റെ സ്മൂത്തായിട്ടും അല്ലെങ്കിൽ സേഫായിട്ടുള്ള റണ്ണിങ്ങിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ജോമട്രിക് ഡിസൈൻ എന്ന് പറയുന്നത്. അച്ചീവ് മാക്സിമം സ്പീഡ്. ട്രെയിനിന് മാക്സിമം സ്പീഡ് കൊടുക്കണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ജോമട്രിക് ഡിസൈൻസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ടു ക്യാരി ഹെവി ആക്സൽ ലോഡ്. മാക്സിമം ലോഡ് ആ റെയിൽസിനും അല്ലെങ്കിൽ സ്ലീപ്പേഴ്സിനൊക്കെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ജോമട്രിക് ഡിസൈനിൽ വേണം നമ്മൾ ചെയ്തിരിക്കാൻ. ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യുക. ടു അവോയ്ഡ് ആക്സിഡൻസ്. ടു എൻഷുവർ ദാറ്റ് ദ ട്രാക്ക് റിക്വയേഴ്സ് മിനിമം മെയിൻ്റനൻസ്. അതായത് നമ്മൾ മാക്സിമം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മെയിൻ്റനൻസ് ചാർജ് കുറച്ച് കിട്ടുന്ന പോലെ വേണം അതിൻ്റെ ഫൈനൽ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്ത് തീർക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് മെയിൻ്റനൻസിന് തന്നെ അത് ഉണ്ടാക്കിയതിനേക്കാളും ചിലവ് വേണ്ടി വരും. അപ്പോൾ മാക്സിമം ജോമട്രിക് ഡിസൈൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് ചാർജ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അടുത്തതാണ്, ലാസ്റ്റ് പോയിൻ്റാണ്, ടു ഹാവ് ഗുഡ് എസ്തെറ്റിക്. നല്ല രീതിയിലുള്ള ഭംഗി ആ റെയിൽവേ ട്രാക്കിന് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ജോമട്രിക് ഡിസൈൻസ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു റെയിൽവേ ലൈൻ സർവേ അല്ലെങ്കിൽ റെയിൽ എഞ്ചിനീയറിങ്ങിൽ പറയുന്ന ബേസിക് ടേംസിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അപ്പം നമ്മൾ നോക്കിയിട്ടുള്ളത്. എല്ലാം തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് റെയിൽവേ ലൈൻ സർവേൻ്റെ കൂടുതൽ പ്രൊസീജിയേഴ്സിലേക്ക് നമുക്ക് കടന്നു പോകുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.